ക്രിക്കറ്റ് മലയാളി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ത്യ തോൽവി അറിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ നായകൻ ബൗമ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ദക്ഷിണാഫ്രിക്കൻ നായകൻ ബൗമയുടെ സെഞ്ചുറിയുടെയും വാണ്ടർ ഡൂസന്റെ സെഞ്ചുറിയുടെ മികവിൽ ദക്ഷിണാഫ്രിക്ക 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസാണ് എടുത്തത്. 96 പന്തുകളിൽ നിന്നും 4 സിക്സും 9 ഫോറും സഹിതം 129 റൺസാണ് വാണ്ടർ ഡൂസൻ എടുത്തത്. ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ബൌളിംഗിൽ മികച്ച പ്രകടനം ആരും കാഴ്ചവെച്ചില്ല എന്നതുതന്നെയായിരുന്നു ശ്രദ്ധേയം. എന്നാലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ജസ്പ്രീത് ബുംറ മാത്രമായിരുന്നു. 10 ഓവറിൽ 48 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും ബുംറ കരസ്ഥമാക്കുകയും ചെയ്തു. 297 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരാനിറങ്ങിയ ടീം ഇന്ത്യക്ക് തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. ക്യാപ്റ്റൻ കെ എൽ രാഹുൽ 17 പന്തിൽ നിന്നും 12 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. ശിഖർ ധവൻ മടങ്ങി വരവിന് ശേഷം ഒരു അർദ്ധശതകം കുറിച്ചു എന്നതും ശ്രദ്ധേയമായിരുന്നു. 84 പന്തുകളിൽ 10 ബൗണ്ടറി അടക്കം 79 റൺസാണ് ധവാൻ നേടിയത്. മുൻ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലിയുടെ പ്രകടനവും മോശമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 63 പന്തുകൾ നേരിട്ട വിരാട് കോഹ്ലി 3 ബൗണ്ടറി സഹിതം 51 റൺസ് എടുക്കുകയും ചെയ്തു. ഋഷഭ് പന്ത് 22 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 16 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ശ്രേയസ് അയ്യർ 17 പന്തിൽ നിന്നും 17 റൺസും വെങ്കടേഷ് അയ്യർ 7 ബോളിൽ 2 റൺസും ആർ അശ്വിൻ 13 പന്തുകളിൽ നിന്നും 7 റൺസ് എടുത്ത് മടങ്ങുമ്പോൾ ടീമിനു വേണ്ടി പിന്നീട് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് താക്കൂർ ആയിരുന്നു. 43 പന്തുകളിൽ നിന്നും 1 സിക്സും 5 ബൗണ്ടറിയുടെ അകമ്പടിയോടെ 50 റൺസാണ് താക്കൂർ നേടിയത്. ഭുവനേശ്വർ കുമാർ 11 പന്തിൽ 4 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. ജസ്പ്രീത് ബുംറ 23 പന്തിൽ 14 റൺസും എടുത്ത് പുറത്താകാതെ നിന്നു എന്നതും ശ്രദ്ധേയം. 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 റൺസ് മാത്രമേ സ്കോർ ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.